മേജർ രവി സാറാണ് നമുക്കിപ്പോൾ. നമസ്കാരം സാർ. നമസ്കാരം സാർ. വയനാടിന്റെ കാര്യത്തിൽ ചെറിയ സഹായം പോലും വലിയൊരു കൈത്താങ്ങാകുന്ന അവസരത്തിൽ ലാലേട്ടനെയും മേജറിനെയും കൂടെ അവിടെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര സന്തോഷമായി. ആ അവസരത്തിൽ തന്നെ അത്രയും ക്യുക്കായിട്ട് മൂവ് ചെയ്യാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണത് ഉണ്ടായെന്ന് പറയാം. ഈ സംഭവം നടക്കുമ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴത്തേക്കും പട്ടാളക്കാരൻ എനിക്ക് ഫോട്ടോ അയച്ചിരുന്നുണ്ട്, അവിടുത്തെ ബോഡീസ് റിക്കവർ ചെയ്യുന്നു. 1 2 ബറ്റാലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം എൻ്റെ ബറ്റാലിയൻ പോലെ തന്നെയാണ്. എല്ലാ കാര്യത്തിനും അവരെന്നെ വിളിക്കും, സംസാരിക്കും. ലാലേട്ടൻ ആ ബറ്റാലിയൻ ആളാണ്. അപ്പം എന്ന് വെച്ചാൽ ലാലേട്ടനായിട്ടുള്ള കോർഡിനേഷൻ മുഴുവൻ ഞാനാണ് നടത്തുന്നത്. അതിൻ്റെ ഇടയിൽ ചിലവന്മാരൊക്കെ കയറിയിട്ടൊക്കെ എന്തെങ്കിലും, പക്ഷെ അതൊന്നൊരു ഒഫീഷ്യൽ കറക്റ്റായിട്ടുള്ള ലൈൻ എല്ലായിരിക്കും പോകുന്നത്. അപ്പം ഞാൻ ആ കറക്റ്റ് ടൈമിൽ ഇവരോട് പറയും ഇന്നത് ചെയ്യുക അത് ചെയ്ത്. അപ്പം നവീനാണ് അവിടുത്തെ കേണൽ, നവീനാണ് സിഒ. അപ്പോൾ ഫസ്റ്റ് 2 ദിവസം അയച്ച ഫോട്ോഗ്രാഫ്സൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. ഡിസ്റ്റർബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ, അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. ഒന്നാം തീയതി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ അപ്സെറ്റായിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഓഫീസ് തന്നെ പെട്ടെന്നായിരുന്നു, എന്താണ് ഇപ്പം ഇതിനെ ചെയ്യേണ്ടത്, ലാലേട്ടനും ഇതിനകത്ത് വേണം, ബറ്റാലിയനാണ്, എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ നോക്കും എപ്പോഴും VIPsന്റെ പ്രവാഹം. അപ്പോൾ 2ാം തീയതി ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തപ്പോഴാണ് അവിടെ രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട്, അതിൻ്റെ ഭാഗമന്ത്രം. ഇവരൊക്കെ വരുന്ന സമയത്ത് ഈ സെക്യൂരിറ്റി അതൊന്നും പറഞ്ഞിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ ലാലേട്ടനും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വെറുതെ ഒരു ചീത്തപ്പേര്, അത് വേണ്ട. അങ്ങനെ ഞങ്ങൾ 3 ആക്കുകയാണ്. അപ്പോൾ 2ാം തീയതി ലാലേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നാ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരും. പക്ഷേ ഞങ്ങളവിടെ പോകുന്ന സമയത്ത് ഞങ്ങൾ ഞാൻ പോകുന്നത് വിശ്വശാന്തിയുടെ ഒരാളായിട്ടും 1 2 TA ബറ്റാലിയൻ്റെ ഒരാളായിട്ടും, പിന്നെ പോകുന്നത് മോഹൻലാലിനെ കൊണ്ടിട്ട് പോവാണ്. മോഹൻലാൽ ആസ് എ ലെഫ്റ്റനന്റ് കേണൽ, TA ബറ്റാലിയൻ്റെ ആളായിട്ടും പോകുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് പ്ലാൻ ചെയ്തപ്പോൾ എങ്ങനെയാലും അവിടെ പോയിട്ട് വിശ്വശാന്തി ഹാസ് ടു അനൗൺസ് സംതിങ്, ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു. ഇപ്പം ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ ഞാനാണ്. അപ്പോൾ സജീവ് ആ സമയത്താണ് കറക്റ്റായിട്ട് എന്നെ വിളിക്കുന്നത്. സജീവ് എന്ന് പറഞ്ഞാൽ വേറൊരു ഡയറക്ടറാണ്, ലാലേട്ടൻ്റെ ഇൻ്റർനെറ്റും ഇതെല്ലാം നെറ്റെല്ലാം നോക്കുന്ന ആൾ. സജീവ് വിളിച്ചിട്ട് സാറേ നമ്മളെന്തെങ്കിലും ചെയ്യേണ്ട ഇവിടെ എന്ന് വെച്ചാൽ, ഞാൻ സജീവ് ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. ഞാനിപ്പോൾ ഒരു കോൾ ചെയ്തിട്ട് ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. ഞാൻ അപ്പം തന്നെ മോഹൻലാലിനെ വിളിക്കുകയാണ്. ഞാൻ പറയണ നമുക്ക് ഇമ്മീഡിയറ്റ്ലി 5ാം തീയതിക്കുള്ള അണ്ണന് വല്ല ബിസി ഉണ്ടെങ്കിലും ശരി, 5ാം തീയതിയിൽ അപ്പുറം പോകരുത്, 5ാം തീയതിക്കുള്ള നമ്മൾ വയനാട്ടിലെത്തിയിരിക്കണം, ബറ്റാലിയൻ അവിടെ ഉണ്ട്. അപ്പം ഞാൻ ബറ്റാലിയൻ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഓർഡർ 2ാം തീയതി 3ാം തീയതി വരയ്ക്കാണ്. പിന്നെ ഞാൻ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് 5ാം തീയതി കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അതുവരയ്ക്കാണ് സമയം, സോ വി ഹാവ് ടു ഗോ എന്ന്. അണ്ണാ ഞാനിങ്ങനെ ബറോസിൻ്റെ അതിന് വന്നി, ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇനിയിപ്പോൾ ഒന്നും പറയണ്ട, ഞാനിത് പ്ലാൻ ചെയ്യുന്നുണ്ട്, അണ്ണാ മെൻ്റലി അങ്ങ് പ്രിപ്പയർ ആയിക്കോ, വി ഹാവ് ടു ഗോ എന്ന്. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ലാൽ പിന്നെ തിരിച്ചു വിളിക്കാനാണ്, അണ്ണാ നാളെ തന്നെ പ്ലാൻ ചെയ്യുന്നത്. കാരണം അപ്പോഴത്തേക്കും മൂപ്പർക്ക് അപ്പോഴാണ് മൂപ്പറും ഇതെല്ലാവരും കൂടെ ഒരു വെയ്ക്കപ്പ് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ സ്റ്റണ്ടായിട്ടിരിക്കുക എന്താന്നുള്ളത്. പിന്നെ തീരുമാനം എടുക്കുകയാണ് പോകണം എന്നിട്ടെന്ത്. അപ്പോൾ ലാലേട്ടൻ വരാമെന്നും പറഞ്ഞു, ഇനി ഞാൻ അവിടെ പോയിട്ട് നമ്മളവിടെ എന്തെങ്കിലും അനൗൺസ് ചെയ്യണം. നമ്മൾ വെറുതെ സൈറ്റ് കാണാൻ വന്നതല്ല, നിങ്ങളുടെ ഏതൊരു ചാനലുകാരൻ എൻ്റെ ഒരു ഫോട്ടോ കിട്ടുന്ന സെൽഫി എടുക്കാൻ പോയ പോലെ നിൽക്കും. ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യണം, പെട്ടെന്ന് ഐ കോൾഡ് അപ്പ് മൈ ഫ്രണ്ട്സ്. അപ്പം ഞാൻ പിന്നെ വിശ്വശാന്തിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഐ സ്റ്റാർട്ട് കോളിംഗ് അപ്പ് ദ പീപ്പിൾ ഹൂ ക്യാൻ ഹെൽപ്പ്. എനിക്ക് ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഫ്രണ്ട് സുബോധ് മേനോൻ ഡോഫ് കെറ്റലിൻ്റെ ബോംബെയിൽ തന്നെയാണ്. ഹൗ മച്ച് ഡു യു വാണ്ട് ബ്രദർ ബ്രോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞ് തൽക്കാലത്തിന് ഒരു വീടിൻ്റെ എന്തെങ്കിലും, ഓക്കെ 20 ഹൗസസ് 2 crores ഐ എം സെൻഡിങ് ഇറ്റ്. 20 ഹൗസസ് 2 crores എന്ന് പറയുന്നത് യെസ് ഇറ്റ്സ് എ ബിഗ് തിങ് അത് പറച്ചിലല്ല. ഞാനത് ലാലിനെ വിളിച്ചറിയുമ്പോഴത്തേക്കും 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വിശ്വശാന്തി അക്കൗണ്ടിൽ നിന്ന് അഡ്വക്കേറ്റ് സ്മിത വിളിക്കുകയാണ്, സാറേ 2 കോടി വന്നിട്ടുണ്ട് കേട്ടോ എന്ന്. അപ്പോഴത്തേക്കും എൻ്റെ ഈ ഓപ്പറേഷൻ രാഹത്ത് ചെയ്യുന്ന പ്രൊഡ്യൂസർ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്, നമ്മുടെ ഒരു 10 വീട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 30 വീടുകളുള്ളത് 1/2 മണിക്കൂർ കൊണ്ട് ഈ പൈസ എൻ്റെ കയ്യിൽ വന്നു. ഇത് വന്നപ്പോൾ ഞാൻ ലാലിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ധൈര്യമായിട്ടുണ്ട് വാ. പക്ഷെ ഇപ്പം നമ്മൾ ആരോടൊന്നും പറയുന്നില്ല, ഇത് ആർക്കും അറിയില്ലാണ്. പക്ഷേ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ പല പാർട്ടിയിലുമുണ്ട്, അതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കും അറിഞ്ഞു ഇങ്ങനെ എന്തൊക്കെയോ മൂവ്മെൻ്റ് ഉണ്ട്, ചെറുതായിട്ട് എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ എന്താണെന്നുള്ള ആർക്കും അറിയില്ലായിരുന്നു. അത് ഞങ്ങൾ ആ പാലം കിടക്കുന്നവരിക്കും ആർക്കും അറിയില്ലായിരുന്നു. പാലത്തിൻ്റെ ഞങ്ങളവിടെ എല്ലാം പോയി, വളരെ ഭീകരമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. കാരണം നമുക്കവിടെ പോയ സമയത്ത് നമ്മളറിയാതെ നമുക്കറിയാം മരണത്തിൻ്റെ ഗന്ധമാണ് അവിടെ. പ്രകൃതിയുടെ ആ ഒരു അട്ടഹാസം ഇപ്പോഴും നിലച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നൽ തോന്നും. ആ ചളി പിടിച്ച് കിടക്കുന്ന സ്ഥലം, ഓരോ ചളിയിലും നമ്മൾ ചവിട്ടി പോകുന്ന സമയത്ത് പലപ്പോഴും ഞാൻ അങ്ങനെ അറിയും ദൈവമേ ഇതിൻ്റെ അടിയിലും വല്ലവരും ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് അവിടെ ആ മലമ്പ്രദേശം കിടക്കുന്നത്. ചില ആൾക്കാർ സ്റ്റണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ലാലേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ, അതൊന്നുമല്ല അയാൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ട്,
അവിടെ ഉണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് പോയപ്പം അങ്ങനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടത്തുകാരനാണോ എന്ന് വെച്ചു. അപ്പം ഇവിടെ തലയേട്ടാണ്. അപ്പം നിങ്ങളുടെ വീട് ഇവിടെ എവിടെയാ? അവിടെ എവിടെയോ ആയിരുന്നു സർ, ആലോചിച്ച് നോക്കി അവിടെ എവിടെയോ ആയിരുന്നു. സോ യു ക്യാൻ ഇമാജിൻ, താമസിച്ച് അവിടെ ജനിച്ചു വളർന്ന ആൾക്ക് പോലും അറിയില്ല എൻ്റെ വീട് എവിടെയായിരുന്നു. അങ്ങനെയാണ് പ്രകൃതി അവിടെ താണ്ഡവമാടിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെയും നിങ്ങൾ ഇതിൻ്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞിട്ടും മതം പറഞ്ഞിട്ടുണ്ട്. മതം അവിടെ ഒന്നും ഉണ്ടായില്ല. ബാക്കി രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഇപ്പം എന്നെ അവിടെ ക്രൂസിഫൈ ചെയ്യാൻ വേണ്ടി നോക്കി, കാരണം ഞാൻ ബി ജെ പി വൈസ് പ്രസിഡൻ്റ്. അതിൻ്റെ പേരിൽ ഏതോ കുനിഷ്ടബുദ്ധിക്കാരൻ എന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പോലും, പോരാളി ഷാജി അല്ലെങ്കിൽ റെഡ് ആർമി ഇങ്ങനെയുള്ള പല നെറ്റുകാരും വളരെ മനോഹരമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ പോയത്. അപ്രീഷിയേറ്റ് ചെയ്ത് എഴുതുന്ന സമയത്താണ് ഒരുത്തൻ വന്ന്, പട്ടാളക്കാരനാണെന്ന് പറയുന്ന ഒരുത്തൻ, ഒരു എക്സർവീസ്മെൻ ലീഗിൻ്റെ എന്തിൻ്റെ ഒരു ബോർഡിട്ടിട്ട് പ്രൈം മിനിസ്റ്റർക്ക് എഴുതി, മുഖ്യമന്ത്രിക്ക് എഴുതി, ഞാൻ യൂണിഫോം ഇട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. മേജർ രവി ഇന്നേ വരെ യൂണിഫോമിനെ മിസ്യൂസ് ഒരിക്കലും ചെയ്തിട്ടില്ല. ഓക്കെ, 1 2 TA ബറ്റാലിൻ്റെ അത് വർക്കിംഗ് ടെസ്റ്റാണ്. ഇപ്പം ഞങ്ങളിങ്ങനെ ഒരു യൂണിറ്റ് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സജീവ് അടക്കം, സജീവ് അതുപോലെ ബിനീഷ്, മോഹൻലാലിൻ്റെ മേക്കപ്പ്, ഇവരെല്ലാം ഇട്ടിരിക്കുന്ന അതേ ടീഷർട്ടാണ് ഞങ്ങളെല്ലാവരും ഇട്ടിരിക്കുന്നത്, അന്ന് സിഇഒ അടക്കം. അതുപോലും യൂണിഫോം അല്ലെന്ന് തിരിച്ചറിയാൻ പോലും വിവരമില്ലാത്ത പട്ടാള എയർഫോഴ്സുകാരനെന്ന് പറയുന്ന ഒരുത്തനാണ് ഈ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഹൈലൈറ്റ് ആവാം. അത് ചില ചീപ്പ് മഞ്ഞ ചാനലുകളെന്ന് പറയുന്ന കുറച്ചെണ്ണമുണ്ട് ഇവിടെ, നിങ്ങളുടെ മെയിൻ സ്ട്രീം ആണെന്നൊക്കെ പറയുന്നതിൽ ഒന്ന് രണ്ടെണ്ണം. ബാക്കി മനോരമ അടക്കം ഇതറിഞ്ഞപ്പോൾ അത് അറിയാതെ ചിലപ്പോൾ കയറി വരുമല്ലോ നിങ്ങളുടെ കയ്യിലൊക്കെ. ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അപ്പം തന്നെ അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ബാക്കി ചിലരുണ്ട്, ബാക്കി ചിലരൊന്നും അതിന് മൈൻഡ് ചെയ്തിട്ട് പോലുമില്ല. അപ്പം ഇത് വരുമ്പോൾ എന്താണെന്ന് അറിയോ, നമ്മൾ നല്ലൊരു കാര്യം അവിടെ ചെയ്യുന്നു, അതിനെയല്ല നിങ്ങൾ നോക്കുന്നത്, എവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്തത്. നിങ്ങളുടെ ആര് മരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എൻ്റെ വീട്ടിലൊന്നും സംഭവിച്ചില്ലല്ലോ. പക്ഷേ ഹേ മനുഷ്യ, നാളെ ഇത് നിൻ്റെ വീട്ടിൻ്റെ അടിയിലത്തെ മണ്ണായിരിക്കും ഇളകി പോകുന്നു. അതാണ് പ്രകൃതി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അന്നവിടെ കിടന്നുറങ്ങിയിട്ടുള്ള ആ മറ്റേ മുണ്ടക്കയിലുള്ള ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നാളെ കാലത്ത് ഞാൻ എൻ്റെ കുട്ടിയുടെയും ഭാര്യയുടെയും കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് ഒരാളും വിചാരിച്ചില്ല. അപ്പം നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് ഈ പ്രപഞ്ചം നമ്മളോട് കളിക്കുന്നത്. അതവിടെ ചെല്ലണം രജനീഷ്, നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞ് ആ മണ്ണിലിറങ്ങി നടക്കുമ്പോഴായിരിക്കും. അതിലേ ഞാൻ പറഞ്ഞു, ഞാൻ ചളിയിലിങ്ങനെ ചവിട്ടുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് പേടി. അപ്പം അപ്പുറത്ത് നിന്നിരുന്ന ഒരാൾ എന്നിരുന്നു സാറേ, അപ്പം സ്കൂൾ എൽ പി സ്കൂളിൻ്റെ മുണ്ടക്കയിൽ എസ് എൽ പി സ്കൂളിൻ്റെ അവിടെ വന്നിട്ട് ഞങ്ങൾ ആ ബുൾഡോസുകാരെയൊക്കെ ഒന്ന് കാണാൻ പോയതാണ്, അവർ നന്നായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇവിടുന്ന് ഒരു കുട്ടിയുടെ യൂണിഫോമുള്ള ഒരു കുട്ടീനെ സ്കൂളിൻ്റെ അടുത്ത് നിന്ന് തന്നെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അവളെ ഇവിടുന്ന് ഒഴുകി വന്നിരിക്കുകയാണ്, പക്ഷേ ആ സ്കൂളിൻ്റെ അടുത്ത്. അപ്പം എൻ്റെ മനസ്സ്, ഞാൻ അങ്ങനെ ലാലിനെ നോക്കിയപ്പോൾ ലാലിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളും വികാരമൊന്നും കാണിക്കണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷേ ഞാൻ മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടി, ആ കുട്ടിയുടെ കൂടെ പഠിച്ചിരിക്കുന്ന ഈ എൽ പി സ്കൂളിലെ പിള്ളേർ നാളെ ഈ സ്കൂൾ തുടങ്ങുമ്പോൾ, അവിടെ തുടങ്ങില്ലായിരിക്കും വേറെ എവിടെയാണെങ്കിലും ശരി, ഈ കുട്ടികൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിയെക്കുറിച്ച് ഓർക്കില്ലേ, അവരുടെ കൂടെ ഉണ്ടായിരുന്ന പഠിച്ചിരുന്ന എത്രയോ കുട്ടികൾ മരിച്ചു. അപ്പോൾ അവരെ കുട്ടികളാണ്, 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ. ഇവർക്ക് ട്രോമ ചിലപ്പോൾ മനസ്സിനകത്ത് വല്ലാതെ ആഘാതം ഉണ്ടാക്കും, ചിലത് പെട്ടെന്ന് മറക്കും, പക്ഷെ ചിലത് ഇങ്ങനെ ഇരിക്കും. ഇപ്പം നമ്മൾ ഏതോ ഒരു മാഷേനെ സ്കൂളിൽ വെച്ച് കുട്ടികളുടെ മുന്നിൽ വെട്ടിന്നിട്ട് ഒരു ചരിത്രമുണ്ട്, രാഷ്ട്രീയ കൊലപാതകം. ആ കുട്ടികളുടെ ട്രോമ അവർ 10-ാം ക്ലാസും 12-ാം ക്ലാസും കഴിഞ്ഞിട്ട് മാറാത്ത ട്രോമയുള്ള കുട്ടികളുണ്ട്. അപ്പം ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, ലാലിൻ്റെയും കണ്ണറിഞ്ഞില്ല, എനിക്ക് മനസ്സിലായി അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊരു സ്വപ്നം, ഒരു ഡ്രീം ഉണ്ടാക്കി, ഈ ഒരു എൽ പി സ്കൂളിനെ നമ്മൾ റീബിൽഡ് ചെയ്യുക, അതെവിടെയാണെങ്കിലും ശരി. ആ സ്കൂളിനെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ലണ്ടനിലും അമേരിക്കയിലൊക്കെ പോയ സമയത്ത് പല കിൻഡർ ഗാർഡൻ സ്കൂളുകളും കണ്ട്, നമുക്ക് തോന്നും ബൈ ഗോഡ് ഈ കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ പഠിക്കുമ്പോൾ അവരുടെ സന്തോഷം എന്തായിരിക്കും. ആ റൂമുകൾ, അതിന് ടൈലിട്ട റൂമുകൾ, അവർക്ക് അതിനുള്ള കളർഫുള്ളായിട്ടുള്ള ടേബിളും ചെയറും, അതുപോലെ തന്നെ അവരുടെ ടോയ്ലറ്റുകൾ, മനോഹരമായ ടോയ്ലറ്റുകൾ, വൃത്തിയുള്ളത്, കമ്പ്യൂട്ടർ എല്ലാ ക്ലാസ്സുകളിലും, ഇതെല്ലാം കളർഫുള്ളായിട്ടുള്ള ഒരു സ്കൂള്, അല്ലെങ്കിൽ ഒരു എൽ പി സ്കൂൾ അങ്ങനെയൊന്നും ആവില്ല, സാധാരണ എൽ പി സ്കൂൾ. അപ്പോൾ അത് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് പല ആളുകളും ട്രോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. മോഹൻലാൽ യൂണിഫോം ഇട്ട് അവിടെ പോയി കറങ്ങിയടിച്ച് തിരിച്ചു വന്ന് അണ്ണൻ എന്നും പറഞ്ഞിട്ട് ട്രോള് വെച്ചിരിക്കുന്ന സമയത്താണ് അങ്ങനെയുള്ളൊരു ട്രോൾ, വേറൊരു ട്രോള് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം അടിച്ച് റെഡിയാക്കിയിട്ട് വെച്ചിരുന്നു, പാലം കിടന്നിട്ട് മൂപ്പറങ്ങ് പോട്ടെ ട്രോളിങ്ങനെ കയറാമെന്ന് പറഞ്ഞു.
പാലത്തിൻ്റെ എഡ്ജിൽ വെച്ചിട്ടാണ് നിങ്ങൾ പത്രക്കാരെ മുഴുവൻ. അതുവരെ ഞങ്ങൾ ലാലിൻ്റെ അടുത്ത് പറഞ്ഞു. ലാലും പറഞ്ഞു ഒരാളോട് ഒന്നും പറയില്ല ഞങ്ങളത്, ഞാൻ അവിടെ പറയാമെന്ന്. അപ്പോൾ അവിടെ നമ്മുടെ എല്ലാ ആൾക്കാരും ഫോളോ ചെയ്യുന്നുണ്ട്. തിരിച്ചിവിടെ എത്തിയപ്പം ലാൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ ബറ്റാലിയനാണത് 1 2. അപ്പോൾ ആ ബറ്റാലിയൻ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവരെ കാണാൻ വരിക, ഈ പട്ടാളക്കാർക്ക് ഒരു മൊറാൾ ബൂസ്റ്റിംഗ് കൊടുക്കുക, അവരിനി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ വകയിൽ 3 കോടിയുടെ പ്രഖ്യാപനം മൂപ്പരോടെ നടത്തി. അത് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും എന്തിനാണെങ്കിലും ശരി 3 കോടിയുടെ പ്രഖ്യാപനം നടത്തി. ഇതിൽ ജനങ്ങൾ അന്താളിച്ച് നിൽക്കുകയാണ്. ഈ മനുഷ്യൻ വന്നിട്ട് ഇതിപ്പോൾ വലിയൊരു എമൗണ്ടാണ്, ഇറ്റ്സ് നോട്ട് എ സ്മോൾ എമൗണ്ട്. യൂസഫ് അലിക്ക കൊടുത്തിരിക്കുന്ന 5 കോടി എന്നൊക്കെ പറയുന്നത് ഞങ്ങളിവിടെ ഒരു ഫണ്ട് ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിനുള്ള രീതിയിൽ ഇത് പറയുമ്പോൾ ജനങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല മോഹൻലാൽ ഇത് അനൗൺസ് ചെയ്യുമെന്ന്. ട്രോൾ അവിടെ ഒതുങ്ങി. അവിടെ എന്ന് പറഞ്ഞാൽ ബാക്കി പലതും പിന്നീട്. അപ്പോഴാണ് ഞാൻ എൻ്റെ അടുത്ത് ലാൽ പറഞ്ഞു മാനേജിങ് ഡയറക്ടറായിട്ടുള്ള മേജർ രവി പറയുന്നു. അപ്പം ഞാൻ എനിക്ക് പൈസ തന്നിട്ടുള്ളവരെയും കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ വായിൽ നിന്ന് വന്നു ആ സ്കൂള് മുണ്ടക്കൈ സ്കൂൾ LP സ്കൂൾ ഞങ്ങൾ റീഹാബിലിറ്റ് ചെയ്തു. ഇത് ഞാൻ അനൗൺസ് ചെയ്തു, ഇതിന് എവിടുന്ന് ഫണ്ട് ഒന്നും ചിന്തിച്ചില്ല. രജനീഷ് ഇന്നിപ്പോൾ എനിക്ക് ഓഫർ വന്നിരിക്കുന്ന ആ സ്കൂൾ ബിൽഡ് ചെയ്യാനുള്ളത് ഈവൻ ഏഷ്യാനെറ്റ് മാധവേട്ടൻ എന്നുള്ള ഞാൻ ബോംബെയിൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞില്ല, ലാലിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു. രവിക്ക് അത് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറയാൻ പറയാറുണ്ട്. സോ ഇത് നമ്മളാ മൈൻഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് പലരും നമ്മുടെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് അനൗൺസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം എന്നെ വേറൊരാൾ എവിടുന്നോ വിളിച്ചിട്ട് ഒരു കമ്പ്യൂട്ടർ IT കമ്പനി നടത്തുന്ന ഡൽഹിയിലുള്ള മലയാളി, അവരൊന്ന് കൊച്ചിയിലെന്തുണ്ട് പക്ഷെ ഞാൻ പോകും സർ, സാർ ബിൽഡ് ചെയ്യുന്ന ആ ബിൽഡിങ്ങിലത്തെ കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസേഷനും റോബോട്ടിക് ക്ലാസ് പോലും പിള്ളേർക്ക് ക്വസ്റ്റൻ ആൻസർ പറയാൻ വേണ്ടിയിട്ടുള്ള റോബോട്ടിക് സിസ്റ്റം അടക്കം ഞങ്ങളവിടെ സെറ്റ് ചെയ്യാമെന്ന്. ഇത് ഫ്രീ ആയിട്ട് അവർ തരാം, ഞങ്ങളുടെ പേര് പോലും വെക്കരുത്, സാറിന് വേണ്ടിയിട്ട് സാർ പറഞ്ഞിട്ടുള്ള ആ സ്കൂളിനെ ഞങ്ങൾ മനോഹരമാക്കി തരാം. സോ ഇന്ന് ഞാൻ കാണുന്നൊരു സ്വപ്നം എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മന്ത്രി രാജീവിനെ MP രാജേഷിനെ വിളിച്ചു, അദ്ദേഹമാണല്ലോ പഞ്ചായത്തിൻ്റെ. ഇന്നലെ ഞങ്ങൾ തമ്മിൽ സംസാരം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് നമുക്കൊരു മീറ്റിംഗ് നടത്താം. ആ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, ആ സ്ഥലത്തിനി നമ്മൾ സ്കൂൾ വയ്ക്കില്ല. കാരണം ഞാൻ അവിടെ കണ്ട മല എന്ന് പറയുന്നത് ഇതിന്നിപ്പോൾ കേൾക്കുന്ന ജനങ്ങളുടെ മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും സയൻറ്റിഫിക്കായിട്ട് സംസാരിക്കും. ആ പാറ മുകളിൽ ബാബു കുടുങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള. ഇന്നിപ്പോൾ ആ മലയുടെ അവസ്ഥ എന്താണെന്നറിയാം? ഇവിടെ നിന്ന് നോക്കുമ്പോൾ മലയുടെ നടുക്ക് കൂടെ അങ്ങ് പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും കഴിഞ്ഞു ഇത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ മലയുടെ നടുക്ക് നിങ്ങൾ പോന്നപ്പം ഈ 2 സൈഡും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. ഇതിൻ്റെ നടുക്കൂടെ ഈ കുഴിയിലാണ് ഇതിങ്ങ് പോയിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റീപ്പ് കട്ട്സുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയിരിക്കുകയാണ്, ഇതിപ്പോഴും നിൽക്കുകയാണ് ഈ എഡ്ജുകൾ. ഈ സ്റ്റീപ്പ് കട്ടെന്ന് പറയുന്നത് ലൂസ് മഡാണ്. ഇനി വലിയൊരു ഹെവി മഴ വന്നു കഴിഞ്ഞാൽ, ഇപ്രാവശ്യം മഴയിൽ മഴ കഴിഞ്ഞു, അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും ഇവിടെയെല്ലാം വെള്ളം സെറ്റിൽ ചെയ്ത് മോളുന്ന് ഇവനെ കൊണ്ട് ഈ 2 സൈഡിൽ ആയിരിക്കും ഇനി വരുന്നത്. അപ്പം ആ ഏരിയ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സേഫ് ഫോർ എനിബഡി ടു ലിവ് ഇൻ ദർ. അപ്പം അത് ഞാൻ മന്ത്രി രാജീവായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു അവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്യരുത്, അവിടുത്തെ ആളുകളെ പോലും നമ്മൾ അവിടെ നിന്ന് സ്ഥലം മാറ്റിച്ച് പാർപ്പിക്കണം. നമ്മൾ ഹൈവേക്ക് സ്ഥലം എടുക്കുന്ന പോലെ അവരുടെ അവർക്ക് പൈസ കൊടുത്താൽ അവരെ നമ്മൾ വേണ്ട നമ്മൾ സെറ്റിൽ ചെയ്യാം, അവരോട് അവിടെ നിന്ന് പോകാൻ പറയാം. കാരണം അത് ഡേഞ്ചറാണ്, ഇനിയും വരും. നമ്മളിപ്പോൾ അത് ആ ഏരിയ തന്നെയാണ് 2 വർഷം മുന്നേ പോയത്. അപ്പം അത് മറക്കരുത്. അപ്പം ആ ഏരിയ ഈസ് നോട്ട് സേഫ്. അതിനെ ഓൾറെഡി അവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, സ്വിംഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണത്. ലെറ്റ് ഇറ്റ് ബി എ ടൂറിസ്റ്റ് സ്പോട്ട്. മഴക്കാലം ഡേഞ്ചറസ് സമയം വരുന്ന സമയത്ത് ടൂറിസ്റ്റുകളെ സ്റ്റോപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എക്കോളജിക്കലി ക്ലിയർ ആയിട്ട് വരുന്ന എക്കോളജിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അവരുടെ കയ്യിൽ നിന്നുള്ള സജഷൻ വാങ്ങിച്ച് മണ്ണ് മുഴുവൻ ടെസ്റ്റ് ചെയ്തിട്ടുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് ഇവരെല്ലാം മാറ്റി പാർപ്പിക്കാം. അങ്ങനെ പാർപ്പിക്കുന്ന ഒരു സ്ഥലം ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഞാനവിടെ ഈ മുണ്ടക്കയിലത്തെ LP സ്കൂൾ ഞാനവിടെ അങ്ങ് ബിൽഡ് ചെയ്ത് കൊടുക്കും. വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഈ സ്കൂൾ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് പൈസയുണ്ട്, നിങ്ങൾ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തോ, നമ്മൾ ഇമ്മീഡിയറ്റ്ലി പണി തുടങ്ങാം. പണി തുടങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ ആഗ്രഹം എത്രയേ ഉള്ളൂ, ആ കുട്ടികളെ അതിനകത്തോടും കയറുന്ന സമയത്ത് അവരുടെ കൂട്ടുകാരെ കയറി ചെന്ന വഴിക്ക് ചിലപ്പോൾ തുടങ്ങി എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദോടെ പോയി, ബഷീറോടെ പോയി, സുൽഫിയോടെ പോയി, അത് ചിന്തിക്കും കുട്ടികൾ. പക്ഷെ അവരത് മറപ്പിക്കണമെങ്കിൽ അവർക്ക് മനോഹരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ, അവർ കാണാത്തൊരു അറ്റ്മോസ്ഫിയറിലൊക്കെ ഈ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ട്രോമയിൽ നിന്ന് അവർ പുറത്തേക്ക് വരും. സോ അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അത് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നീട് വീട് വെച്ച് കൊടുക്കുന്നത് അത് ഓൾറെഡി നമ്മൾ 30 പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഇതിനും ഗവൺമെൻറ് തരണം. അപ്പോൾ സേവാഭാരതി ഞങ്ങൾക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഞങ്ങൾ രണ്ടും പറഞ്ഞിട്ടുണ്ട്, സേവാഭാരതിയുടെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാവർക്കും അവർ ഐഡൻറ്റിഫൈ ചെയ്ത് സേഫായിട്ടുള്ള സ്ഥലം സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നാളെ നമ്മൾ നമുക്ക് തോന്നുന്ന വല്ലവരുടെയും കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിച്ചു, ആ സ്ഥലം നാളെ ഇളകി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വേറെ പ്രശ്നമായി, ഈ ചെയ്ത് മുഴുവൻ പോയി. അപ്പം ഇനി സേഫായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വിശ്വശാന്തി അവരുടെ വീടുകളും അവരെ മാക്സിമം ഈ മൂന്നിൽ ഞങ്ങൾ നിൽക്കില്ല. ഇപ്പോഴത്തെ പോക്കിൽ എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഇന്നലെ രജനീഷിന് അറിയില്ല, കാലത്ത് ഒരാൾ എന്നെ വിളിച്ചിട്ട് 6 മണിക്ക് 10-15 മിസ് കോൾ കണ്ടിട്ട് ഞാൻ ബേജാറായിട്ട് എടുത്തതാണ്. അല്ലെങ്കിൽ ഞാൻ അൺനോൺ നമ്പർ എടുക്കാറില്ല. എടുത്ത് മൂപ്പര സംസാരം കേട്ടപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. സാറേ GPay നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് എന്തിനാണ് വീട് വെക്കാനുള്ള, ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു പറഞ്ഞു ഞങ്ങൾ GPay നമ്പറിൽ ഞാൻ പൈസ ഇടുന്നില്ല, ഞങ്ങൾ വീട് വെച്ചു കൊടുക്കും. അത് ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കും. അപ്പം നിങ്ങൾ അതിൽ പോയാൽ മതി. പിന്നെയാണ് അവൻ പറഞ്ഞത് സാറിൻ്റെ GPay ഞാൻ 3000 രൂപ ഈ വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടെന്ന്. അപ്പം ആദ്യം ഈ മനുഷ്യൻ്റെ ഇന്നസെൻസിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. രണ്ടാമത് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു പോലെ മേജർ എവിടെ അക്കൗണ്ടിലേക്ക് നീ പൈസ ഇടല്ലേ, ഇത് വിശ്വശാന്തിക്കാണ് പോകേണ്ടത്, അതുകൊണ്ട് ഞാൻ ഈ തിരിച്ചിടുന്ന നീ താ ഈ മനുഷ്യന് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ഇവൻ GPay ചെയ്തതെന്ന് പോലും അറിയില്ല. എന്നിട്ട് മക്കളോടോ ആരോടൊക്കെ ചോദിച്ചിട്ട് GPay നമ്പർ തന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഈ പൈസ തിരിച്ചിട്ടു. അപ്പോൾ യു ഇമാജിൻ ഇന്നസെൻ്റ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥതയുള്ള മനുഷ്യസ്നേഹമുള്ള ആളുകളുള്ള ഈ സ്ഥലത്താണ് മേജർ രവി യൂണിഫോം ഇട്ടു എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന. അപ്പോൾ അവൻ്റെയൊക്കെ മൈൻഡ് സെറ്റുകൾ നോക്കുന്നു.